Be strong. നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ്എരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനൽ 25,000 സബ്സ്ക്രൈബേഴ്സ് കടന്നു. ഏവർക്കും ഞങ്ങളുടെ നന്ദി. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എലിജിബിലിറ്റി ടെസ്റ്റുകൾക്കും അതുപോലെ HSA ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് അല്ലെങ്കിൽ ഡിസ്കഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിലബസിനനുസരിച്ച് തന്നെ പോർഷൻസ് പോകുന്നുണ്ട്. അതോടൊപ്പം HSA ആദ്യത്തെ പോർഷനിൽ വരുന്ന നവോത്ഥാന നായകന്മാരെ കുറിച്ചുള്ളൊരു കണ്ടന്റാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരുവിൽ നിന്ന് തന്നെ ആവട്ടെ ആദ്യത്തെ തുടക്കം. സൈക്കോളജിയാണ് നമ്മൾ പ്രധാനമായിട്ടും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനോടൊപ്പം തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. സൈക്കോളജിയോടൊപ്പം PSC പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഉപകാരപ്പെടത്തക്ക രീതിയിലുള്ള നവോത്ഥാന നായകന്മാരെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മാക്സിമം കളക്ട് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തേതും. ഏവരും ശ്രദ്ധിച്ച് കാണുക. കണ്ടാൽ മാത്രം പോരാ, പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് നോട്ട്സായി തന്നെ പ്രിപ്പയർ ചെയ്ത് പഠനം തുടരുക. ഈ ഒരു കാര്യം പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും തന്നേക്കുന്ന ഓപ്ഷനുകളിൽ അല്ലാത്തതേത്, അതിൽപ്പെടാത്തതേത്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സാധാരണ PSC ചോദിച്ചു കാണുന്നത്. എലിജിബിലിറ്റി ടെസ്റ്റുകൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ പുസ്തകങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കാര്യത്തെക്കുറിച്ചോ ഒക്കെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് അതിനനുസരിച്ച് അതെന്താണ് എന്നുള്ള രീതിയിലല്ല ക്വസ്റ്റ്യൻ വരുന്നത്. ഇവയിൽ പെടാത്തത് ഏത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസും വിശദമായി അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ പഠിക്കുമ്പോൾ മാക്സിമം കിട്ടാവുന്ന ഡീറ്റെയിൽസ് നമ്മൾ ശേഖരിക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങളോടൊപ്പമുണ്ട്. കിട്ടാവുന്നത് അധികം പോയിന്റ്സ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വരുന്ന എന്തെങ്കിലുമൊക്കെ അതിനോട് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണെങ്കിൽ നമ്മൾ കമൻ്റായിട്ട് പിൻ ചെയ്തിടുന്നതാണ് അഡീഷണൽ കിട്ടുന്ന പോയിന്റ്സ്. ഇതോടനുബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളായിട്ടിടുക. നമുക്ക് കണ്ടന്റിലേക്ക് പോവാം. ശ്രീനാരായണ ഗുരു 1856 1928 ഇടയിലാണ് ജീവിച്ചിരുന്നത്. 1856 ആഗസ്റ്റ് 20 കേരള നവോത്ഥാന പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം. നാണു ആശാൻ എന്നാണ് കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ എല്ലാവരും വിളിച്ചിരുന്നത്. ജനനം ചെമ്പഴന്തിയിലുള്ള വയൽവാരത്ത് വീട്ടിലാണ്. സമാധി ആണ് വർക്കല ശിവഗിരി എന്നുള്ളത്. ഈ രണ്ട് പേരുകൾ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ജനനം ചെമ്പഴന്തിയിലും സമാധിയാണ് വർക്കലയിലും. മാതാപിതാക്കൾ മാടനാശാനും കുട്ടിയമ്മയുമാണ്. വയൽവാരം വീട് പേര് ഓർത്തു വച്ചേക്കുക. ആ പേര് തന്നിട്ട് ഇത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഈ രാമൻപിള്ള ആശാനും തൈക്കാട് അയ്യ എന്ന ഇദ്ദേഹവും ഇവർ രണ്ടുപേരുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാല ഗുരുക്കന്മാരെന്നറിയപ്പെട്ടിരുന്നത്. രാമൻപിള്ള ആശാനും തൈക്കാട് അയ്യ. തൈക്കാട് അയ്യയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇനി അടുത്ത് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ട്. ആദ്യമായിട്ട് നാണയത്തിൽ പേരടിച്ചു വന്ന മലയാളി, അതുപോലെ ആദ്യമായിട്ട് സ്റ്റാമ്പിൽ പേര് വന്നത്, ഏറ്റവും കൂടുതൽ ജീവചരിത്രം മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള മലയാളി എന്നൊക്കെയുള്ള നിലയിൽ ശ്രീനാരായണ ഗുരു വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ PSC പരീക്ഷകളിൽ ചോദിച്ചു വരുന്നുണ്ട്. SNDP യോഗം ഇത് 1903 May 15 ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത്. ആദ്യത്തെ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു തന്നെയാണ്. ആദ്യത്തെ പ്രസിഡന്റ് എന്നതിന് ഉപരിയായിട്ട് ആജീവനാന്ത പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ശ്രീനാരായണ ഗുരുവിനെ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സെക്രട്ടറി ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാനും വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പുവുമായിരുന്നു. ആദ്യമായിട്ട് അവർ SNDP യോഗം പ്രസിദ്ധീകരിച്ചിരുന്ന അവരുടെ പ്രസിദ്ധീകരണമാണ് വിവേകോദയം എന്ന് പറയുന്നത്. അന്ന് ആ പേരിലായിരുന്നു. ഇപ്പോൾ അന്ന് അതിൻ്റെ പത്രാധിപർ കുമാരനാശാനും, ഇപ്പോൾ അത് യോഗനാഥം എന്നുള്ള പേരിൽ SNDP വീക്ക്ലി ആയിട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത് 1888 1904 ശിവഗിരി പ്രവർത്തനം തുടങ്ങുന്നത്. അല്ലെങ്കിൽ ശിവഗിരി അദ്ദേഹം താമസത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്, ആശ്രമത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് 1904. 1912 ശാരദാ മഠം പ്രതിഷ്ഠിച്ചത്. അവിടെ ശാരദാ മഠത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് സരസ്വതി ദേവിയാണ്. ആലുവ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് 1913. ശ്രീനാരായണ സേവാ ആശ്രമം കാഞ്ചീപുരത്ത് സ്ഥാപിക്കുന്നത് 1916. ഈ
വർഷങ്ങളൊക്കെ തന്നെ പലപ്പോഴായിട്ട് പി എസ് സിയിൽ ചോദിച്ചു വന്നിട്ടുള്ളത്. അദ്ദേഹം ഒരിക്കൽ മാത്രമേ കാഷായ വസ്ത്രം ധരിച്ചിട്ടുള്ളൂ, അത് ശ്രീലങ്കയിലേക്ക് പോകാനാണ്. ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അദ്ദേഹം ശ്രീലങ്കയിലേക്ക് യാത്ര പോയിട്ടുണ്ട്. എസ് എൻ ഡി പിയുടെ പ്രചരണാർത്ഥമായിട്ടും ഒക്കെയാണ് അത് പോയിരുന്നത്. അന്നത്തെ സന്യാസി വര്യന്മാരെ കാണുന്നതിനൊക്കെ ആയിട്ട് പോയിരുന്നു രണ്ട് പ്രാവശ്യം. അതിലൊരു പ്രാവശ്യമാണ് അദ്ദേഹം കാഷായ വസ്ത്രം ധരിച്ചത്. അതുപോലെ 1922 രവീന്ദ്രനാഥ് ടാഗോർ ശിവേരിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. അതുപോലെ 1925 ഗാന്ധിജി ശിവഗിരിയിലെത്തി അദ്ദേഹത്തെ കണ്ടിരുന്നു. ഈ 1927 ആലപ്പുഴ കളവറുകോട് ക്ഷേത്രത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിക്കുന്നത്. ഈ കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിച്ചത് ഒന്ന് ഓർത്തു വച്ചേക്കുക, കാരണം അരുവിപ്പുറത്ത് അദ്ദേഹം കല്ല് ആറ്റിൽ നിന്ന് കിട്ടിയ കല്ല് തന്നെയാണ് പ്രസിദ്ധി അവിടെ പ്രതിഷ്ഠിച്ചത്. അത് ഈഴവ ശിവനെയാണ് നാം പ്രതിഷ്ഠിച്ചത് എന്നുള്ള രീതിയിൽ അത് വളരെയധികം പ്രാധാന്യം നേടിയൊരു പ്രതിഷ്ഠയായിരുന്നു. അതുപോലെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആലപ്പുഴ കളവർകോട് ക്ഷേത്രത്തിലാണ്. പ്രധാനപ്പെട്ട കുറച്ച് ബുക്കുകളുടെ പേരാണ്, അത് കംപ്ലീറ്റ് അല്ല എങ്കിൽ തന്നെയും ഏറ്റവും കൂടുതൽ പി എസ് സിയിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള പുസ്തകങ്ങളുടെ ഒരു കളക്ഷനാണ്. ആത്മോപദേശ ശതകം, അതുപോലെ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ആദ്യമായിട്ട് എഴുതുന്നത്, ഫസ്റ്റ് എന്ന് ഞാൻ സൂചിപ്പിച്ചേക്കുന്ന അതാണ്. അതുപോലെ ജാതി മീമാംസ, നിർവൃതി പഞ്ചകം, ജീവകാരുണ്യ പഞ്ചകം, ദർശനമാല, ചിജ്ജട ചിന്തകം, ദൈവചിന്തനം, ദൈവദശകം, ജാതി നിയമം, കുണ്ടലിനി പാട്ട്, അദ്വൈത ദീപികം, ധർമ്മം. ശ്രീനാരായണ ഗുരു സിനിമ എടുത്തിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച്. ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞ സിനിമ പി എ ബക്കറിൻ്റേതും, അതുപോലെ യുഗപുരുഷൻ എന്ന് പറയുന്ന സിനിമ അടൂർ എടുത്തതാണ്. ഇത് ശ്രീനാരായണ ഗുരു എന്നുള്ള സിനിമ നമ്മൾ പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ അടൂരിനെ ഓർക്കാറുണ്ട്. പക്ഷേ ശ്രീനാരായണ ഗുരു എന്നുള്ള സിനിമ പി എ ബക്കറിൻ്റെതും, യുഗപുരുഷൻ എന്നാണ് അടൂർ സംവിധാനം ചെയ്ത ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള സിനിമയുടെ പേര്. അർദ്ധനാരീശ്വര സ്തോത്രം, അതുപോലെ തേവര പതിങ്കങ്ങൾ, ഇത് രണ്ടും തമിഴിൽ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. തിരുക്കുറൽ, ഒഴിവിലൊടുക്കം, ഈശോവാസി ഉപനിഷത്ത്, ഇതൊക്കെ ഇത് മൂന്നും തർജ്ജിമ ചെയ്തിട്ടുണ്ട്. തമിഴിലുള്ളത് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തു. 1881 അദ്ദേഹം അഞ്ചുതെങ്ങിൽ ആദ്യമായിട്ട് സ്കൂൾ സ്ഥാപിക്കുന്നത്. സ്കൂൾ അദ്ദേഹം സ്ഥാപിച്ച ആദ്യത്തെ സ്കൂൾ അഞ്ചുതെങ്ങിലാണ്. എസ് എൻ ഡി പിയുടെ രൂപീകരണത്തിന് കാരണമായത് അരുവിപ്പുറം ക്ഷേത്രയോഗമാണ്. അരുവിപ്പുറത്തുള്ള ക്ഷേത്രം 1888 നമ്മൾ നേരത്തെ പറഞ്ഞു. അവിടെ വാവൂട്ട് യോഗം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു അമ്പലത്തിലെ ഉത്സവങ്ങളൊക്കെ നടത്തുന്നതായിട്ട്. ആ കമ്മിറ്റിയാണ് പിന്നീട് എസ് എൻ ഡി പി ആയിട്ട് പരിണമിക്കുന്നത്. അതിനുള്ള തീരുമാനം എടുത്തത് അവിടെ വെച്ച് തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടന, അതായത് കൃത്യമായി ഒരു ഭരണ ലിഖിതമായിട്ടുള്ള തന്നെ ഒരു ഭരണഘടനയും അതിനനുസരിച്ചുള്ള നിയമങ്ങളും ഒക്കെ ഉള്ള ആദ്യത്തെ ജനകീയ സംഘടന എന്ന് പറയുന്നത് എസ് എൻ ഡി പി ആയിരുന്നു. അതുപോലെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ ആസ്ഥാനം ഇപ്പോൾ കൊല്ലത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയെക്കുറിച്ചൊക്കെ പലരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെ അവരുടെ പ്രസിദ്ധീകരണമാണ് നമ്മൾ വിവേകോദയം എന്ന് പറഞ്ഞു. അതിനെ ഈഴവ ഗസറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ടായിരുന്നു. അടുത്തായിട്ട് നമുക്ക് ഗുരുവിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട വചനങ്ങൾ നോക്കാം. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ജാതി മീമാംസ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞത്. അതുപോലെ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരയണമെന്ന് ആത്മോപദേശ ശതകത്തിലും പറഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കാൻ മാറിപ്പോകരുത്. അതുപോലെ സംഘടിച്ച് ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറഞ്ഞതും ഗുരുവാണ്. അതുപോലെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. അതിൽ തന്നെ ഒരു ചെറിയ വ്യത്യാസം അടുത്തിനി വരുന്ന ക്ലാസ്സുകളിൽ ഞാനത് വ്യക്തമായിട്ട് പറയാം. അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഗതിയുണ്ട്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്, ഈ വചനങ്ങളും ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. നേരത്തെ അഞ്ചുതെങ്ങിൽ അദ്ദേഹം ആദ്യമായിട്ട് സ്കൂൾ സ്ഥാപിച്ചതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി 1916 ആലുവയിൽ അദ്ദേഹം സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചു. ആദ്യത്തെ സ്കൂളും സംസ്കൃത സ്കൂളും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്, ആദ്യത്തേത് അഞ്ചുതെങ്കിലും. അതുപോലെ സംസ്കൃത സ്കൂള് ആലുവയിലുമാണ് സ്ഥാപിച്ചത്. അതുപോലെ 1924 ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയത്. ജസ്റ്റിസ് ശിവദാസ് അയ്യരുടെ അധ്യക്ഷതയിലാണ് 1924 ആലുവയിൽ സർവമത സമ്മേളനം നടത്തുന്നത്.
അതുപോലെ 1912 ബാലരാമപുരത്ത് വെച്ചാണ് അദ്ദേഹം അയ്യങ്കാളിയെ കാണുന്നത്. അതുപോലെ 1914 വാക്പടാനന്ദിനെയും 1916 തിരുവില്ലാമലയിൽ വെച്ചാണ് അദ്ദേഹം രമണ മഹർഷിയെ കാണുന്നത്. 1918 1926 അദ്ദേഹം ശ്രീലങ്കയിലേക്ക് പോയത്. 1922 അദ്ദേഹം ടാഗോറിനെയും സി എഫ് ആൻഡ്രൂസിനെയും കാണുന്നത്. അതുപോലെ 1924 വൈക്കം സത്യാഗ്രഹികളെ കണ്ടു. അദ്ദേഹത്തിൻ്റെ തന്നെ ശിഷ്യന്മാർ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എല്ലാ വർഷവും December 30, 31, January 1 തീയതികളിലായിട്ട് ശിവഗിരിയിൽ സമ്മേളനം നടക്കുന്നുണ്ട്. ആ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് ഇലവുംതിട്ട എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്നാണ്, പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് ആദ്യത്തെ പദയാത്ര ശിവഗിരിയിലേക്ക് വരുന്നത്. അതുപോലെ അദ്ദേഹം മംഗലാപുരം, മാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് തിരുപ്പതീശ്വര ക്ഷേത്രം സ്ഥാപിച്ചത്. ആദ്യമായിട്ട് ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതിയത് മൂർക്കോത്ത് കുമാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സന്തത സഹചാരിയായിരുന്ന മൂർക്കോത്ത് കുമാരനാണ് ആദ്യമായിട്ട് ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതുന്നത്. ആത്മോപദേശ ശതകം, അത് ഇംഗ്ലീഷിൽ തർജ്ജിമ നടത്തിയത് നടരാജഗുരുവാണ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന നടരാജഗുരുവാണ് ആത്മോപദേശ ശതകം ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തത്. അതുപോലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാൻസ്ക്രിറ്റ് വർക്ക് എന്ന് പറയുന്നത് ദർശനമാലയാണ് സ്വാമികളുടേത്. അതുപോലെ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കൃതിയുടെ പേരാണ് നവമഞ്ചരി എന്ന് പറയുന്നത്. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായിട്ട് വന്ന മലയാളിയും ശ്രീനാരായണ ഗുരുവാണ്. ഇന്ന് നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. അടുത്ത് വരുന്ന വീഡിയോകളിലൊക്കെ തന്നെ ഇതുപോലെ സാമൂഹിക പ്രാധാന്യമുള്ള നവോത്ഥാന നായകന്മാരെ കുറിച്ചുള്ള കണ്ടന്റ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൈക്കോളജിയും കവർ ചെയ്യുന്നുണ്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയാതെ പോകുന്നില്ല, അതും നമ്മൾ അതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തക്ക രീതിയിലുള്ള വീഡിയോകളാണ് തൊട്ടടുത്ത് വരാൻ പോകുന്നത്. കാത്തിരിക്കുക. ഏവർക്കും നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ ആശംസകൾ. Thank you.